മൂർഖന്റെ കടിയേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര ചികിത്സയിൽ കഴിയുന്ന വാവാ സുരേഷ് ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീവ്ര വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന സുരേഷിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ വ്യക്തമാക്കി അദ്ദേഹം ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു എന്നാൽ അതേസമയം കൈകാലുകളിലെ പേശികളുടെ ശേഷി പൂർണ്ണമായും തിരിച്ചു കിട്ടിയില്ലെന്നും ഡോക്ടർ വ്യക്തമാക്കി അദ്ദേഹത്തിന് ദ്രവരൂപത്തിൽ ഭക്ഷണം നൽകുന്നു എന്നും ഡോക്ടർ ജയകുമാർ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ജനുവരി മുപ്പത്തിയുന് വൈകിട്ട് നാല് മുപ്പതിനാണ് വാവാ സുരേഷിന് കുറിച്ചി കരിനാട്ടുകവലയിൽ മൂർഖൻ പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ വലത് കാൽമുട്ടിന് മുകളിൽ കടിയേറ്റത് ആദ്യം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കരിനാട്ടുകവലയിലെ വീട്ടിൽ കൂട്ടിയിട്ട കരിങ്കല്ലുകൾക്കിടയിൽ ഒരാഴ്ച മുൻപാണ് പാമ്പിനെ കണ്ടത് അന്ന് വിളിച്ചെങ്കിലും സുരേഷ് അപകടത്തെ തുടർന്ന് വിശ്രമത്തിലായതിനാൽ എത്താൻ കഴിഞ്ഞില്ല പിന്നീട് തിങ്കളാഴ്ച എത്തിയ സുരേഷ് ആറടിയിലേറെ നീളമുള്ള മൂർഖനെ വാലിൽ തൂക്കിയെടുത്ത ശേഷം ചാക്കിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് കടിയേറ്റത് ആദ്യം പാമ്പ് ചീറ്റിയെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ രണ്ടാം തവണ കാലിൽ ആഞ്ഞു കൊത്തുകയായിരുന്നു പാമ്പിനെ വിട്ട് സുരേഷ് നിലത്തിരുന്നെങ്കിലും പിന്നീട് പിടികൂടി വലിയ കുപ്പിയിലേക്ക് മാറ്റുകയും ചെയ്തു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോട്ടയം അടുക്കാറായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ബോധം മറയുകയും ചെയ്തു തുടർന്ന് കോട്ടയം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രക്തം കട്ടപിടിക്കുന്ന പിടിക്കുന്ന അവസ്ഥയെ തുടർന്ന് ആശങ്ക ഉണർത്തിയെങ്കിലും ഇപ്പോൾ പുരോഗതി ഉണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത് തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം മന്ത്രി വി എൻ വാസവൻ ആശുപത്രിയിൽ എത്തിയിരുന്നു ഇത് സുരേഷിന് സൗജന്യ ചികിത്സ നൽകുമെന്ന് മന്ത്രി വീണ ജോർജും അറിയിച്ചിരുന്നു ഇതിനിടയിൽ വാവാ സുരേഷ് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി ഒരു വലിയ സമൂഹം കാത്തിരിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തിയതിന് രസീതുകൾ പലരും സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെച്ചു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാൻ കോട്ടയത്തുള്ള ബന്ധുക്കളെയും പരിചയക്കാരെയും നിരന്തരം വിളിച്ചവരുമുണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കുറിച്ചിയിലെ വീട്ടുടമയും സമീപവാസികളെയും വിളിച്ചവരും കുറവല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാമ്പ് കടിയേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ സുരേഷിന് ഹൃദയാഘാതമുണ്ടായിരുന്നു ഇതോടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് താഴ്ന്നു ഇത് തലച്ചോറിന്റെയും ശരീരത്തിലെ പേശികളുടെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു പാമ്പിന്റെ വിഷവും പേശികളുടെ പ്രവർത്തനത്തെ ബാധിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു ഒരു ദിവസം കൂടി വെന്റിലേറ്റർ സഹായം നൽകാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം വെന്റിലേറ്റർ പൂർണ്ണമായും നീക്കിയ ശേഷം ആരോഗ്യനില വിലയിരുത്തിയാലേ അപകടാവസ്ഥ പൂർണ്ണമായും തരണം ചെയ്തു എന്ന് പറയാൻ കഴിയൂ മൂർഖന്റെ വിഷം നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുക ഞരമ്പുകൾ ദുർബലമാവുകയും ചെയ്യും ഹൃദ്രോഗ വിഭാഗം മേധാവി ഡോക്ടർ വി എൻ ജയപ്രകാശ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സംഘമിത്ര തീവ്ര പരിചരണ വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാർ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാവാ സുരേഷിനെ ചികിത്സിക്കുന്നത് സുരേഷിന്റെ സഹോദരൻ സത്യദേവൻ സഹോദരി ലാലി സുഹൃത്തുക്കളും എന്നിവരും ആശുപത്രിയിലുണ്ട് ിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ